ഇനി നിങ്ങൾ ആ ശ്രദ്ധയെ ബോധത്തിലേക്ക് തിരിച്ചു വിട്ടാലോ? ഞാൻ അതിലിരുന്നേള് കാലം ഒരനുഭവം തന്നു. അത് ആ ബോധത്തിന്റെ ഒരു ഭഗവാന്റെ ഒരു പ്രസാദം, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു നിശ്ചയം. ഞാൻ അതിലൂടെ കടന്നു പോവാൻ ബാധ്യസ്ഥനാണ്. ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ ഞാൻ കടന്നു പോയേ പറ്റുള്ളൂ. ഞാൻ പ്രതിഷേധിച്ചാലും അനുഭവിക്കണം, പ്രതിഷേധിച്ചില്ലെങ്കിലും. അപ്പം പിന്നെ മറ്റുള്ളവരെ എന്തിനു ഞാൻ ഇത് പറഞ്ഞ് കേൾപ്പിച്ച് വിഷമിപ്പിക്കണം? ഞാൻ അതിനെ അവഗണിക്കുകയാണ് വേണ്ടത്. ഞാൻ അതിനെ അയവിറക്കുകയല്ല വേണ്ടത്. ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യണം. അതിനെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതല്ല സത്യം. സത്യമായത് ബോധമാണ്, ഭഗവാനാണ്, ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെ നമ്മളൊരു പ്രസാദ ബുദ്ധിയോടെ, ഭഗവാന്റെ ഒരു നിശ്ചയത്തോടെ അതിനെ കാണാൻ സാധിക്കുന്ന വിധത്തിൽ ശ്രദ്ധയെ നമ്മൾ ദുരിതത്തിൽ നിന്നും ബോധത്തിലേക്കോ നാമത്തിലേക്കോ. ബോധത്തെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഏതിനെ പിടിക്കാൻ പറ്റുക? നാമജപങ്ങളിലേക്കൊക്കെ ശ്രദ്ധയെ നമുക്ക് തിരിച്ചുവിടാൻ ആർക്ക് സാധിക്കുന്നില്ലയോ അവരാണ് മായയിൽ കുരുങ്ങിക്കിടക്കുന്നത്. തഥാ, അതിന് വിളിക്കുന്ന പേരാണ് മായ. തത് വിദ്യാം ആത്മനോ മായാം. അവര് മായയിൽ കുരുങ്ങിപ്പോയവർ. ആരാ മായയിൽ കുരുങ്ങിയത്? ശ്രദ്ധയെ ദുരിതങ്ങളിൽ നിന്നും നാമത്തിലേക്ക് തിരിച്ചുവിടാൻ പറ്റാത്തവർ. അപ്പൊ ഈ വെറുതെ നാമം ചൊല്ലിയ പോരാ, ഈ അറിവുണ്ടാവണം. ഞാൻ ആരാണ്? ആ ബോധത്തിൽ ഉണർന്നു വന്നതാണ്. ഞാൻ സത്യമല്ല, സത്യമായത് ബോധമാണ്. അപ്പൊ പിന്നെ എന്റെ ദുരിതങ്ങളും സത്യമാണോ? എന്താ ദുരിതങ്ങൾ സത്യമാവാൻ കാരണം? ഞാൻ അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്, ശ്രദ്ധയാണ്. എനിക്ക് എന്റെ ശ്രദ്ധയെ മാറ്റാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഞാൻ ശ്രദ്ധയെ മാറ്റുമ്പോൾ, നിങ്ങൾ ഭട്ടതിരിപ്പാടിന്റെ ആ ശ്ലോകം ഈ ഘട്ടത്തിലെടുത്താൽ നിങ്ങൾക്കിത് മനസ്സിലാവും. നാരായണീയം 3:8. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഇവിടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ദുരിതങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു തരത്തിലും ഒരു ദുരിതവും നിങ്ങൾ അനുഭവിക്കില്ലേ. പിന്നെ നിങ്ങൾക്കറിയണം എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ കഥ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. വെട്ടതിരിപ്പാട് വളരെ വേദന ഉള്ള ദുരിതമായിട്ടാണ്, ആർത്രൈറ്റിസാണ് ഗുരുവായൂരായിട്ട് എത്തിയത്. ഇനി വേറെ ഒരു വഴിയില്ല. പക്ഷെ ആ ഗുരുവായൂരിൽ അന്ന് തിരക്കുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം ശ്രീകോവിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ആ തടപ്പള്ളിയുടെ ഭാഗത്തിരുന്ന് കാണുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി. നമുക്ക് ആ ശ്ലോകം വായിച്ചാൽ നിൽക്കുന്നത് മനസ്സിലാവും. 8 ശ്ലോകം. പ്രഭൂതാദിവ്യാധി പുസ്തകമുള്ളവരൊക്കെ പഠിക്കണേ, ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. ഇതൊരു വലിയ സൈക്കോളജി ആണ്, മനുഷ്യന്റെ മനഃശാസ്ത്രമാണ്. പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃതി തുതീയം ദ്രൂപം പരസുഖചിദ്രൂപമുദിയാത് ഉദഞ്ചന്ദ്രോ മാഞ്ചോ ബഹു ഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാഹം ദുരുപമശമപീഡാപരിഭവൻ. ഹേ ഭഗവാൻ, ഞാൻ പ്രഭൂതാദിവ്യാധി അസഹനീയമായ വേദനയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത്ര സഹിക്കാൻ പറ്റും. പ്രഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതം, ഏറ്റവും കഠിനമായ വ്യാധിയും ആദ്യമൊക്കെ അനുഭവിച്ചിട്ടാണ് വന്നത്. പക്ഷെ ത്വദീയം ത്വദ്രൂപം മനസ്സി ഉദിയാത്, എന്റെ ശ്രദ്ധ അവിടുത്തെ അലങ്കരിച്ച ആ രൂപത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ, ത്വദീയം ത്വദ്രൂപം ആ രൂപത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോഴോ ഇപ്പോഴെന്റെ അവസ്ഥ എന്താണ്? ഉദഞ്ചൽ രോമാഞ്ചോ ബഹുഹർഷാശുനിവഹോ. എനിക്കിപ്പോൾ എന്ത് വരുന്നു? രോമാഞ്ചം വരുന്നു. അത് നേരത്തെ ശ്രദ്ധ എവിടെയായിരുന്നു? വേദനകളിലായിരുന്നു. ഇപ്പോഴെവിടെയാ ശ്രദ്ധ? ത്വദീയം ത്വദ്രൂപം. ഇപ്പോ വിസ്മര്യാഹം ദുരുപമശമ പീഡ, ഞാൻ എന്റെ പീഡകളെ അവർക്ക് പറയൂ വിസ്മരിക്കുന്നു. അപ്പൊ നോക്കൂ, ഒരേ സമയം പീഡയിലേക്കും ശ്രദ്ധ തിരിച്ചു, ഇപ്പൊ ഭഗവാന്റെ രൂപത്തിലേക്കും ശ്രദ്ധ തിരിച്ചപ്പോൾ പീഡയുടെ വേദനയുടെ തീവ്രത കുറഞ്ഞു. ഈ ശ്രദ്ധയിലാണ് ജീവിതം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നാമം ജപിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ബോധിപ്പിക്കാനല്ല, നമ്മുടെ ശ്രദ്ധ നാമത്തിലേക്ക് തിരിച്ചുവിടാനുള്ള കഴിവ്, ശക്തി, അറിവ് നമ്മുടെ ഉള്ളിൽ കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരാനാണ്. അപ്പം അതുകൊണ്ടാണ് നാമം ജപിക്കാൻ ചിലർ ചോദിക്കുക എത്ര സമയം ജപിക്കണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല.
എപ്പോഴും ജപിക്കണം. കാരണം എത്ര നേരം ജപിച്ചാലാണോ ഈ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിൽ നാമത്തിലേക്ക് ഉറപ്പിക്കാനുള്ള കഴിവ് നിങ്ങളിൽ ദൃഢമാകുന്നത്. അത് കിട്ടുന്നത് വരെ നമ്മൾ പറയൂ ജപിച്ചുകൊണ്ടിരിക്കുക. അവിടെയും ഒരു പ്രത്യേകത ഉണ്ട്, നാമജപത്തിന് മാത്രമല്ല പ്രത്യേകത, ശ്രദ്ധയ്ക്കാണ് പ്രത്യേകത. കാരണം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഗീതയിൽ 4-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അജിരേണാദി ഗച്ഛതി. ജ്ഞാനം ലബ്ധ്വാ, ഈ ജ്ഞാനം, ഏത് ജ്ഞാനം? എന്റെ ശ്രദ്ധയെ എനിക്ക് തിരിക്കാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ സ്വയം തോന്നണം. ഞാൻ എവിടെയാ ശ്രദ്ധ വെച്ചിരിക്കുന്നത്? എന്തിനാ ഞാൻ ഇതിൽ ശ്രദ്ധ വെക്കുന്നത്? എന്തിനാ ഞാൻ ഇതായി വിറക്കുന്നത്? എന്തുകൊണ്ട് എന്റെ ശ്രദ്ധയെ എനിക്ക് ഇതിൽ നിന്നും നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൂടെ? അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കണം, നമ്മൾ റിട്ടയർ ചെയ്ത ആളുകൾ ദുരിതം അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം അവരറിയുന്നില്ല, റിട്ടയർ ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോഴും മനസ്സ് വെറുതെ ഇരിക്കില്ല. മനസ്സ് വേണ്ടാത്ത ആലോചനകളിലേക്ക് ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ ഗീതയിൽ 5-ാം ശ്ലോകം, എനിക്ക് തോന്നുന്നു റിട്ടയർ ചെയ്തവർ പഠിക്കേണ്ട കാര്യമാണത്, 5-ാം ശ്ലോകം. സത്യത്തിൽ അതൊരു വലിയൊരു മാറ്റം, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ നമ്മൾ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിച്ചത് കൊണ്ട് അമ്പലത്തിൽ പോവും വീട്ടിൽ നാമം ചൊല്ലും ദുരിതങ്ങൾ ദുരിതം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യും. അവരെന്തിനാ ഈ നാമം ചൊല്ലുന്നത് എനിക്ക് മനസ്സിലാവണ്ടേ? എന്തിനാ അവർ അമ്പലത്തിൽ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല? അവർക്ക് ഇതിൻ്റെ ഒന്നും ABCD മനസ്സിലായിട്ടില്ല. അവർ വെറുതെ മെക്കാനിക്കലി അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണൻ അവിടെ ഇരിക്കണോ അയ്യപ്പൻ ഇവിടെ ഇരിക്കണോ എന്ന് പറഞ്ഞ് നടക്കുക. ഒരയ്യപ്പനും കൃഷ്ണനും ഒരമ്പലത്തിലും ഇരിക്കുന്നില്ല എന്നുള്ള സത്യം, പരമസത്യം അതാണ്. നിങ്ങൾക്കത് ഉൾക്കൊണ്ടാൻ പറ്റിയാലും ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കുന്നു, മനസ്സിലായില്ലേ? ഒരു ദൈവവും ഒരമ്പലത്തിലും ഇരിക്കുന്നില്ല. ഇരിക്കുന്ന ദൈവങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളില്ലാത്തൊരു ദൈവം പുറത്ത് ഇരിക്കാൻ പറ്റില്ല. ഗീതയിൽ കൃഷ്ണൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ പുറത്താണ് കാണണമെങ്കിൽ നിങ്ങൾ മൂഢനാണ്, നിങ്ങൾ പൊട്ടനാണ്. അങ്ങനെ തന്നെ അടിച്ച് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ഭാഗവതത്തിൽ. നിങ്ങൾക്ക് കാണാം പുറത്താണ് ദൈവത്തെ കാണാൻ കഴുതയാണ്, ഒന്നുകൂടി കടു കട്ടിയില്ല പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, ശരിക്കും പഠിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും 90% ഹിന്ദുക്കളും ജന്തുക്കളാണ്. ഇതിനിന്ന് ABCD അവർക്ക് മനസ്സിലായില്ല. വെറുതെ അമ്പലത്തിൽ പോയി കറങ്ങി എന്നിട്ട് ദുരിതങ്ങളായ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കത് സത്യം എന്താണെന്ന് മനസ്സിലായില്ല. ഈ അമ്പലത്തിൽ എന്തിനാ പിന്നെ പോകുന്നത്? അമ്പലത്തിൽ പോകുന്നതും പൂജാമുറിയിൽ ഇരിക്കുന്നതൊക്കെ സർവേ മനോനിഗ്രഹ ലക്ഷണം. അന്ത കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാ കർമ്മങ്ങളും സത്കർമ്മമാണ്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് മനോനിഗ്രഹ ലക്ഷണം, മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശ്രദ്ധ വേറൊന്നിലേക്കും പോവാൻ അനുവദിക്കുക. യു ആർ റെസ്ട്രെയിനിങ് യുവർ മൈൻഡ്, യു ആർ കോൺസെൻട്രേഷൻ ടു ഓൾ അദർ തോട്ട്സ്, നിങ്ങൾ എല്ലാ തോട്ട്സിലേക്കും. അപ്പൊ നമ്മളൊരു നല്ല കാര്യത്തിലേക്ക് മനസ്സിനെ എപ്പോഴും ഡൈവേർട്ട് ചെയ്ത് തിരിച്ചുവിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ അത് മുഴുകിയിരിക്കാൻ മനസ്സിലൊരിക്കലും സാധിക്കില്ല. വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകം എല്ലാ റിട്ടയർ ചെയ്തവരും മനസ്സിലാക്കണം. എന്താ പറയണത്? നഹി കശ്ചിക്ഷണമഭി ജാതുതിഷ്ടത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർ ഗുണൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നിമിഷ നേരത്തെ, നഹി കശ്ചിക്ഷണമഭി, ഒരു ക്ഷണ നേരത്തേക്ക് പോലും അകർമ്മകൃത തിഷ്ഠതി, മനസ്സിനെ വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ശരീരം കൊണ്ട് വെറുതെ ഇരുന്നാലും മനസ്സൊരിക്കലും വെറുതെ ഇരിക്കരുത്, മനസ്സിലായില്ലേ? രമണ മഹർഷി ഒരു ചുമ്മാതിരിക്കുന്നത്, രമണ മഹർഷി പറയുന്നത് വേറെ ലെവലിലാണ്. ആളുകൾ അതും കേട്ടിട്ട് ചുമ്മാതിരിക്കാൻ പോകും. ഇവിടെ കൃഷ്ണൻ പറയണത് ഒരു നിമിഷം പോലും മനസ്സിനെ വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത്. വെറുതെ ഇരുന്നോ മനസ്സ് ചുമ്മാതിരിക്കില്ല, മനസ്സെന്ത് ചെയ്യും? അത് വേണ്ടാത്ത ചിന്തകളിലേക്കെല്ലാം അങ്ങനെ ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ല, പഴയ കഥകൾ, കഥ കൊണ്ട് ആരെങ്കിലും കിട്ടിയാൽ പിന്നെ അവർ വെടിവെച്ചുകൊണ്ടും എന്ന് വെച്ചാൽ ഓരോ കഥകൾ ഇങ്ങനെ പഴയത് ഇങ്ങനെ പറഞ്ഞ് 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 അവൻ മനസ്സ് വെറുതെ ഇരിക്കുന്നുണ്ടോ? പറയൂ നിങ്ങൾ, മനസ്സ് വെറുതെ ഇരിക്കുന്നില്ല. മനസ്സേതോ ലോകത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ പറയണത് ഇനീഷ്യലി നമ്മളിതൊന്നും വില വെക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഇപ്പം എന്താ പഴയ കാര്യം പറഞ്ഞു വെച്ചിട്ട്, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല
ഈ മനസ്സ് പഴയ കാര്യങ്ങൾ പറയും തോറും അതിലേക്കുള്ള ശ്രദ്ധ സ്റ്റേജിൽ വെച്ചോളൂ അതിലേക്കുള്ള മനസ്സിന്റെ ചായ്വ് വളരെ കൂടി നമ്മൾ അറിയുന്നില്ല. മനസ്സിന് പിന്നീട് അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാതെ, ഇതൊരു എട്ടുകാലി വല നെയ്യുന്ന പോലെയാണ്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽക്ക് വേം, പട്ടുനൂൽ പുഴു അതിൻ്റെ കൂടുണ്ടാക്കുന്ന പോലെയാണ്. അപ്പൊ കൂടുണ്ടാക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ ആ പഴയ കഥകൾ ഇങ്ങനെ അയവിറക്കുന്നോറും കൂട് കെട്ടി പിന്നെ ആ പഴയ ലോകത്തിൽ നിന്നും ജന്മാന്തരം ആ വ്യക്തിക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല. കാരണം അത്രയും അതിൽ ശ്രദ്ധ കൊടുത്ത് വേറൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവര് മാനസികമായി തളർന്നു പോയിട്ടുണ്ടാവും. ഈ ശ്രദ്ധ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ വേണ്ടാത്തതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തളർത്തും. അതുകൊണ്ടാണ് റിട്ടയർ ചെയ്തിട്ട് വെറുതെ കഴിഞ്ഞത് ഇങ്ങനെ ആലോചിച്ചാൽ പിന്നെ അവർക്ക് പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് മെമ്മറി പെട്ടെന്ന് പോകുന്നത്. അത് അവരുണ്ടാക്കിയ ദുരിതമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്ക് മനസ്സ് പോവാതിരിക്കാൻ എന്താ വഴി? എപ്പോഴും അതിനെ ഓരോ കർമ്മണ്യേവാധികാരസ്ഥേ, എപ്പോഴും ഓരോരോ കർമ്മങ്ങളിൽ അതിനെ എന്ത് ചെയ്യണം? എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, അത് വീട്ടിലെ ജോലിയല്ല. നിങ്ങൾ വിചാരിക്കും ഓ ഞാൻ വെറുതെ ഇരിക്കില്ലല്ലോ സ്വാമി, എന്തെങ്കിലുമൊക്കെ ജോലിയുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും മനസ്സ് പഴയ ജോലിയിലാണ് ഇരിക്കുന്നത്, മനസ്സ് വേറെ എവിടെയാണ് ഇരിക്കുന്നത്. എന്ത് ജോലി ചെയ്യുന്നു എന്നതല്ല, മനസ്സ് എത്രമാത്രം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇൻവോൾവ് ആവുകയാണ്. മനസ്സിനെയാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടത്. കാരണം മനസ്സ് ഒരു പിടിവിട്ടുപോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കീപ് ആൻ ഐ ഓൺ യുവർ ഓൺ മൈൻഡ്, മൈൻഡ് യുവർ മൈൻഡ്. നിങ്ങൾ മറ്റുള്ളവരോടാ പറയാ നെവർ മൈൻഡ് എന്ന്, മൈൻഡ് യുവർ ബിസിനസ് എന്നൊക്കെ. നമ്മൾ നമ്മളോടാണ് പറയേണ്ടത് എന്ത്? മൈൻഡ് യുവർ മൈൻഡ്. നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് വേണം? ഇത് വേണ്ടാത്തതിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. നമ്മുടെ മനസ്സിനാണെങ്കിലുണ്ടല്ലോ, വേണ്ടത് കൊടുത്താൽ അപ്പം ഉറക്കം വരും. ഭാഗവതം വായിക്കാൻ പറഞ്ഞു നോക്കും, അപ്പം അതിന് ഉറക്കം വരും. വേണ്ടതൊന്നും അതിനിഷ്ടമല്ല, വേണ്ടാത്തതൊക്കെയോ ഇഷ്ടമാണ്. കാരണം അതിലങ്ങനെ മുഴുകിയിരിക്കാൻ അതിന് എളുപ്പത്തിൽ സാധിക്കും. അപ്പം അവിടെയാണ് നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത്. എന്താണ്? മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ള. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം. യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവജിഷനു പ്രവിഷ്ടാനി പ്രവിഷ്ടാനി തഥാ തേഷുന തേഷുഹം. ഭാഗവതാണ്. യഥാ മഹാന്തി ഭൂതാനി, എപ്രകാരമാണോ മഹാഭൂതങ്ങൾ ഈ പഞ്ചഭൂതത്തിൽ, പഞ്ചഭൂതാത്മക ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ശരീരത്തിൽ വായു പ്രവേശിക്കുന്നു, അഗ്നി, ജലം, ഇതൊന്നും ഈ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് അത് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിമിഷം പോലും എവിടെയും ഒട്ടിപ്പിടിക്കുന്നില്ല. നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളുടെ വയറിൽ നിന്ന് ഇങ്ങനെ ദഹിച്ച് ശരീരമായി മാറുന്നു, ബാക്കിയുള്ളതൊക്കെ മലമൂത്രങ്ങളായി പുറത്തേക്ക് പോകുന്നു. ഇനി ശരീരമാകുന്ന സെൽസുകളും അതും എങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായം വരുമ്പോൾ പല സെല്ലുകളും മരിച്ച് അവസാനം ഈ മാംസം മുഴുവൻ ഉരുകി എല്ലും കൂടും, അതിൻ്റെ പുറത്തൊരു തോലുമായി മാറുന്ന അവസ്ഥയിലേക്ക് കാലം നമ്മളെ എത്തിക്കും. ഉണ്ടോ? ഇപ്പം എന്തെങ്കിലും ഇവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഉറക്കെ പറയൂ. പിന്നെ എങ്ങനെയാ ദുഃഖം പെർമനൻ്റ് ആകുന്നത്? അതെങ്ങനെയാ നിൽക്കുന്നത്? അപ്പം നമ്മൾ അതിൻ്റെ ഒരു നിയമം മനസ്സിലാക്കണ്ടേ? ഇവിടെ എല്ലാം ഒന്നും ഇവിടെ ശാശ്വതമായി നിലനിൽക്കാത്തതാണ്. ഒന്നിനും ഒന്നിനോടൊരു ഒട്ടൽ ഇല്ല. പിന്നെ എന്തിനു നമുക്ക് നമ്മുടെ ദുരിതത്തോട് ഒട്ടൽ വേണം? അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ദുരിതത്തോട്? എല്ലാവർക്കും അറിയാം എനിക്ക് ദുരിതം വേണ്ട, എനിക്ക് സങ്കടം വേണ്ട. അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവരുടെ ദുരിതത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾ മനസ്സിലാക്കണം, ദുരിതങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടിപ്പോയതിന് കാരണം ജന്മാന്തരങ്ങളായി നമ്മൾ അയവിറക്കിക്കൊണ്ടിരുന്നത് മുഴുവൻ നമ്മുടെ ദുരിത ദുഃഖങ്ങളെയാണ്. അപ്പം അതിനോടുള്ള ഒരു ചായ്വ്,
അതിനോടുള്ള ആകർഷണം, ഇപ്പൊ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണം പോലെ തന്നെ ഈ ദുരിതങ്ങളോടുള്ള ആകർഷണം വളരെ തീവ്രമാണ്. അപ്പൊ നാമത്തേക്കാൾ മനസ്സ് ദുരിതത്തിൽ ആകർഷിക്കും. മനസ്സിലാവണ്ടല്ലോ, നാമത്തേക്കാൾ ദുരിതം ആണ്. ഇപ്പൊ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് എത്ര ധ്യാനിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് മുഴുവൻ സങ്കടം ഏതിനാണ്? ഈ വാറ് പൊട്ടിയ ചെരുപ്പായിട്ട് തിരിച്ചു പോകണല്ലോ എന്നുള്ളതാണ്. നിങ്ങൾ എത്ര, നിങ്ങൾ ഇനി ദേവി പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചാലും നിങ്ങൾ ചിരിക്കില്ല. ഏയ് എന്താവുന്ന ചിരിച്ചുകൂടെ, ഇല്ല ദേവി ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി എന്നാണ്. കാരണം നമുക്ക് ആ ഒരു ദുരിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുന്നില്ല. ഒരു ചെരുപ്പ് പോണാൽ പോകട്ടും, പോണേന്ന് പറയാൻ പറ്റുന്നില്ല. ഈ ചെരുപ്പില്ലെങ്കിലും ഞാൻ ജനിച്ചു വന്നപ്പോൾ ചെരുപ്പായിട്ടാണോ വന്നത്? അമ്മ പിടിച്ചോളൂ, രണ്ട് ചെരുപ്പ് പിടിച്ചോളൂ എന്ന്. ആരെങ്കിലും വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചെരുപ്പും കൊണ്ടിട്ടാണോ വന്നത്? ഇതുപോലെ ചത്തു പോകുമ്പോൾ ചെരുപ്പും കൊണ്ടാണോ പോകുന്നത്? ജയിലുള്ളത് 600 ജോഡി ചെരുപ്പ് വെച്ചിട്ടാണ് ചത്തുപോയത്. 1500 ജോഡി എന്താ ചെരുപ്പ് സാരി വെച്ചിട്ടാണ് പോയത്. അല്ലേ പത്രത്തിൽ വായിച്ചില്ലേ? വലതും മേലെ കൊണ്ടുപോയോ ഇട്ടോ? ഇതുപോലെ നമ്മൾ ചിന്തിക്കില്ല. എന്നാലും തേഞ്ഞ് 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 തീർന്നായിരിക്കും ചെരുപ്പ്. എന്നാലും എൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയല്ലോ. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ല ആണോ? ഇതാണ് മനസ്സ്. ഇപ്പൊ ദുരിതത്തിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. കാരണം അതിനോടുള്ള ഒട്ടൽ, അതിനോടുള്ള അയവിറക്കൽ, അതിനോടുള്ള ചായ്വ് വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് വേണം? നമ്മൾ അതിലും തീവ്രതയിൽ കൃത്യനിഷ്ഠമായി ചില സാധനാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് നമ്മുടെ ശ്രദ്ധയെ ശനൈശനൈരുപരമേത് ഒറ്റയടിക്കുന്നും മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന വിചാരിക്കരുത്. അതിനാണ് നമുക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. എന്ത് വേണം? കുറച്ച് സമയം നമ്മൾ മെനക്കെടണം. രാവിലെ എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് ധ്യാനവും ജപവും ശീലിക്കണം. അപ്പൊ ജപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ യാന്ത്രികയുടെ ഓ നമശിവാ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജപിച്ചതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം ഒരു ശിവനും അത് കേൾക്കാനും പോകില്ല. നീ ശിവൻ കേട്ടാൽ നിങ്ങളോട് അന്ന് അലർജിയും വരും. ആ ചൊല്ലല് കണ്ടാൽ തന്നെ ശിവന് മനസ്സിലാവും ഈ മനുഷ്യനും ഈ ചൊല്ലലും തമ്മിൽ യാതൊരു ബന്ധുവില്ല. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ എത്ര നാമം ജപിച്ചു എന്നല്ല, എത്ര അത് ആസ്വദിച്ചു, എത്ര ശ്രദ്ധ അതിൽ ദൃഢമായി. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്രദ്ധയിലായിരിക്കണം. ദുരിതം ദുരിതമാകുന്നത് ശ്രദ്ധ അതിൽ നിൽക്കുമ്പോഴാണ്. ദുരിതം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവില്ല, പക്ഷെ ശ്രദ്ധ മാറ്റാൻ പറ്റും. ദുരിതമല്ല ദുരിതമാക്കുന്നത്, ശ്രദ്ധയാണ് ദുരിതമാക്കുന്നത്. ആണോ അല്ലയോ? പ്രായം നിങ്ങൾക്ക് ദുരിതമല്ല, കാരണം പ്രായം ആയേ പറ്റുള്ളൂ. രോഗം നിങ്ങൾക്ക് ദുരിതമല്ല, രോഗം വന്നേ പറ്റുള്ളൂ. കാരണം പ്രായമാകും തോറും ഇതിൻ്റെ സെല്ലുകൾ കേടുവരുമ്പോൾ ഇൻഫെക്ഷൻ കയറി പിടിച്ചിരിക്കും. ആണോ? നിങ്ങൾ പരമസുഖത്തോടുകൂടി എ സി ഇട്ടിട്ട് കടന്നു നോക്കൂ, രാവിലെ ആകുമ്പോഴേക്കും കഫം കയറി പിടിക്കുമോ? മൂക്കടപ്പ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ എ സി റൂമിൽ എന്ത് ചെയ്യണത്? പുതച്ചു മൂടി കിടക്കണത്. നിങ്ങളൊന്ന് പുതയ്ക്കാതെ ഒന്ന് കിടക്കും എ സി റൂമിൽ, ഞാൻ വെല്ലുവിളിക്കാം. പിറ്റേ ദിവസം നിങ്ങൾ ചുമച്ചും നിങ്ങൾ തുമ്മിയിരിക്കും ഇവിടെ. കാരണം നിങ്ങൾക്ക് സ്നീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ മൂക്ക് അടഞ്ഞു പോയിട്ടുണ്ടാവും. ആണോ അല്ലയോ? കാരണം ഉള്ള മോയ്സ്ചർ ഏറെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി 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 നിങ്ങളുടെ മൂക്കിനെ അത് ബ്ലോക്കാക്കി ഉണ്ടാവും. ആണോ അല്ലയോ? അതല്ലേ മൂടി പോയി കിടക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ നമ്മൾ എത്ര സുഖം അനുഭവിക്കുന്നോ അതിൻ്റെ ദുരിതവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാനുള്ള ഒറ്റ കാര്യം, ദുരിതങ്ങൾ നമ്മുടെ ശ്രദ്ധിക്കുക. ദുരിതം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ ദുരിതങ്ങളിലേക്ക് തിരിയുമ്പോഴാണ് ആ ദുരിതം ദുരിതമായി അവർക്ക് പറയൂ. നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഈ ശ്രദ്ധയെ ദുരിതത്തിൽ നിന്നും മാറ്റുക. ജീവിതം എന്നിരിക്കുന്ന ജീവിതം മുഴുവൻ ഇരിക്കുന്നത് ശ്രദ്ധയിലാണ്. 17-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം അത് ഉറക്കെ എപ്പോഴും ഓർത്തു വെക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ജീവിതത്തിലൊരു മരുന്നാണത്, ദുഃഖങ്ങൾക്കുള്ളൊരു മരുന്നാണ് ഈ 17-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അല്ലെ, 2-ാമത്തെ വരി എടുത്തു നോക്കൂ നിങ്ങൾ. ശ്രദ്ധാമയോയം പുരുഷ യോ യശ്രദ്ധ സയേവ. ഇതെപ്പോഴും ഓർത്തു വെക്കുക. ശ്രദ്ധാമയോയം പുരുഷ, ശ്രദ്ധയാണ് പുരുഷന്റെ സ്വഭാവം, ജീവന്റെ സ്വഭാവം, മനസ്സിന്റെ സ്വഭാവം ശ്രദ്ധയാണ്. ശ്രദ്ധാമയം ശ്രദ്ധയാണ്. യോ യശ്രദ്ധ, ഏതിലാണോ, യോ ഏതൊന്നിലാണോ
ശ്രദ്ധ വെക്കുന്നത് സയേവ, അത് തന്നെയാണ് ജീവിതം. നിങ്ങൾ ദുരിതത്തിൽ ശ്രദ്ധ വെച്ചാൽ ദുരിതം തന്നെയാണ് ജീവിതം. അതുകൊണ്ടാണ് ചില ആളുകൾ ഡിപ്രഷനിൽ വന്ന ആളുകളെ നിങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും വീണ്ടും അവർ ദുരിതം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തന്നെ വീണ്ടും വീണ്ടും ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറയുമോ, നമുക്ക് എല്ലാവർക്കും മരണമുണ്ട്, എല്ലാ വീട്ടിലും മരണമുണ്ട്. മരണം നമ്മൾ വിചാരിക്കും ഓ നമുക്ക് മാത്രമേ ഉള്ളൂ നഷ്ടങ്ങളും കഷ്ടങ്ങളും, പക്ഷെ എല്ലാവർക്കും ഉണ്ട് അവരവരുടെ രീതിയിൽ ഉള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടോ, ആണോ അല്ലയോ, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ദുരിത ദുഃഖങ്ങളുള്ളൂ, മനസ്സിലാവണ്ട, എല്ലാം കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ വേണ്ടി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും വലിയ പോസ്റ്റിലിരുന്ന് ജീവിതം കൊണ്ട് നടത്താറ്, ഒന്നിനും ഒരു കുറവില്ല. ഒരാള് കമ്പനിയുടെ MT ആയിരുന്നു, മറ്റൊരാള് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അത്രയും പൊസിഷനിലിരുന്ന് പണത്തിനൊന്നും ഒരു കുറവില്ല. ഒറ്റ മകനേ ഉള്ളൂ, ആ മകന്റെ കല്യാണം ഉറപ്പിച്ചു അവര്. അവനാണെങ്കിൽ MTech വരെ റാങ്ക് കിട്ടി പഠിച്ച പയ്യൻ. നാലുവച്ചുക്കപ്പ മകന്റെ ബുദ്ധി, അവൻ MTech ജോലിക്ക് കിട്ടി, ഇന്റർവ്യൂ കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടി, നല്ല പൊസിഷനിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ലിവറിൽ ക്യാൻസർ ഇരിക്കുന്നത്. കയറി പിടിച്ചിരിക്കുകയാണ്, ഡോക്ടർ കൈവിട്ടു, ആള് മരിക്കുകയും ചെയ്തു. 41 ദിവസത്തെ കടന്ന് മരിച്ചുവാണ്. അപ്പൊ ദുരിതാലോചിച്ചോക്കൂ, എന്തെല്ലാം സ്വപ്നങ്ങളിലാണ് അവര് കുടുംബം കൊണ്ടു നടത്തേണ്ടത്. പക്ഷെ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റി. അവർ ഈ ഇത് പറഞ്ഞത് ഇവരെവിടെ ഒരു സപ്താഹത്തിന് മുഴുവൻ വന്ന് കേട്ടതിന് ശേഷമാണ് എന്നെ കാണാൻ വന്നത്. ആ കേട്ടില്ലായിരുന്നെങ്കിൽ അവർ പറയണത് ദുരിതത്തിൽ നിന്ന് പുറത്ത് കിടക്കില്ല. കാരണം എല്ലാവരും അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ, നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, നിങ്ങൾക്ക് വലിയ കഷ്ടമായല്ലോ, നിങ്ങളുടെ മകൻ പോയല്ലോ, നിങ്ങൾക്ക് വലിയ ദുരിതം, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്തിനാ അതൊക്കെ സമ്പാദിക്കണം, ആർക്ക് വേണ്ടി. കാരണം നാട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ദുരിതം വന്നാൽ അത് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ. നിങ്ങൾ റോട്ടിൽ കൂടെ കടന്ന കഷ്ടം അവർക്കാണ് ഈ ദുരിതം ഉണ്ടായത് എന്നും, കഷ്ടം അവരുടെ മകനാണ് പോയത്. അവരിത്രി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ മകനെ നേരത്തെ രക്ഷിക്കായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ഇവരാ പറയുന്നത് ഇവരെ വീട്ടിലുള്ളവരെ രക്ഷിക്കാൻ പറ്റാത്തവരാ അവര്. ഇതാണ് നമ്മുടെ നാട്ടുകാർ. എങ്ങനെ ഒരാളെ പിടിച്ച് വലിച്ച് താഴെ ഇടാൻ പറ്റുമോ എന്നുള്ളതിൽ വളരെ എക്സ്പേർട്ടുകളാണ് അവർ. ഈ തരത്തിലുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ലോകം നമ്മളെ പിടിച്ച് താഴെയിട്ടാലും ആത്മാനം അവസാദേ, നമ്മൾ ഒരിക്കലും നമ്മളെ പിടിച്ച് താഴെയരുത്. അതിനെന്താ വഴിയുള്ളത്? ശ്രദ്ധ വേണ്ടാത്തതിലേക്ക് പോവാൻ അനുവദിക്കുക. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കണം, ശ്രദ്ധയിലാണ് ജീവിതം ഇരിക്കുന്നത്. ദുരിതത്തിലേക്ക് തിരിച്ചാൽ ദുരിതം തന്നെ, നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചാൽ ദുരിതങ്ങളൊന്നും നമ്മളെ തൊടുന്നില്ല. കാരണം ഈ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഭഗവാനെ തൊതീയം തദ്രൂപം രോമാഞ്ചം, എനിക്കിപ്പോ രോമാഞ്ചമാണ്, ഞാൻ എൻ്റെ ദുരിതങ്ങളിലേക്കൊന്നും വാദരോഗത്തിൻ്റെ വേദനയിലേക്കൊന്നും മനസ്സിനെ ശ്രദ്ധ തിരിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഇത് തലയിൽ ഉറച്ചാൽ ജീവിതം മാറ്റിയെടുക്കാം. ഇതാണ് നിങ്ങൾ കുട്ടികളോടും പറയേണ്ടത്. സങ്കടം പറയുമ്പോൾ അപ്പം മനസ്സിലാക്കണം, സങ്കടമല്ല കേൾക്കേണ്ടത്, ഒരാളുടെ സങ്കടമല്ല കേൾക്കേണ്ടത്, സങ്കടത്തിലാണ് അവരുടെ ശ്രദ്ധ വെച്ചതെന്ന് തിരിച്ചറിയണം. എന്താ അവർ സങ്കടം പറയാൻ കാരണം? അവരുടെ ശ്രദ്ധ അവർ വെച്ചത് സങ്കടത്തിലാണ്. അതുകൊണ്ടാണ് ആ സങ്കടം അവരെ അലട്ടുന്നത്, ബാധിക്കുന്നത്. നമ്മുടെ ജോലി എന്താണ്? അവരുടെ സങ്കടം കേട്ട് അയ്യോ ആവോ കഷ്ടം പാവം ഇത് പറയുമ്പോൾ നിങ്ങളെ തല്ലിക്കൊല്ലണം. അവരല്ല മനുഷ്യര്, അവർ ദുരിതമുള്ളവരാണ്. കാരണം അവർ കത്തുന്ന തീയിലേക്ക് അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നവരാണ്. നമ്മളെ ശ്രദ്ധ എന്തായിരിക്കണം? അവരുടെ ശ്രദ്ധയെ അവരുടെ ദുരിതത്തിൽ നിന്നും മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയാണ്. അപ്പം നമ്മുടെ ശ്രദ്ധയെ നമ്മൾ മാറ്റിയെടുത്താലേ വേറൊരാളുടെ ശ്രദ്ധയെ നമുക്ക് മാറ്റിയെടുക്കാൻ. അങ്ങനെ ക്രമേണ ക്രമേണ അമ്മമാരുടെ ടെക്നിക്കാണ് ഇത്. നമ്മൾ പഠിക്കേണ്ടതൊന്നുമില്ല. നീ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം ഈ ടെക്നിക്ക്. കുട്ടി വീണ് കരയുമ്പോൾ അമ്മ കുട്ടിയുടെ ശ്രദ്ധ വല്ല പശുവിലേക്കോ കാക്കയിലേക്കോ പൂച്ചയിലേക്കോ ഒക്കെ അങ്ങോട്ട് തിരിച്ചുവിട്ടുകൊണ്ട് ദേ 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 കണ്ണ 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 അങ്ങേ പാരെ ഇങ്ങേ പാരെ ഇങ്ങേ നോക്ക് അവിടെ നോക്ക് ഇവിടെ നോക്കുന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടുമ്പോൾ അത് കുറച്ച് നേരത്തേക്ക് തൻ്റെ ദുരിതങ്ങളെയൊക്കെ മറന്നു പോകുന്നു. ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് പോലും കുട്ടി അറിയുന്നില്ല ആണോ. പിന്നെ അതിനെ ഭക്ഷണം കൊടുത്ത് അതിനെ കൊടുത്ത് ഇത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും
പറയണ്ട, അവിടെ ഇവിടേക്ക് ചില മുറിവൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അമ്മമാർ ചില വല്ല പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച്, എന്തെങ്കിലും പ്ലാസ്റ്റർ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ തേച്ച് അതിനെ സോപ്പിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു, കാര്യം മറന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റണം. എന്നാൽ ചിലർക്കൊക്കെ പറ്റുന്നുണ്ട്, അവർ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോയി എലാസ്റ്റിക് പോലെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്.